ഗിഫ്റ്റ് കൊടുത്താ നീ നല്ല നോക്കണണ്ട നോക്കി പഠിപ്പിക്കണ നോക്കി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആണ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്, കാരണം അമ്മൂനെയും ചേട്ടൻ്റെയും ഫസ്റ്റ് ആനിവേഴ്സറി ആണ്, തന്നെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടി കൂടുന്നൊരു ദിവസമാണ്. നല്ല രീതിയിൽ തന്നെ നമ്മളൊരു ചെറിയ ഫംഗ്ഷൻ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ടെറസിലാട്ടോ സെറ്റ് ചെയ്തേക്കണം സംഭവങ്ങളെല്ലാം തന്നെ. അപ്പോൾ അങ്ങോട്ട് പോകണം, അതിന് മുന്നായിട്ട് എനിക്ക് കുളിക്കണം, റെഡി ആവണം, കുറേയേറെ പരിപാടികളൊക്കെ ഉള്ള ദിവസമാണ്. എന്നാൽ എനിക്കറിയാം നിങ്ങളെല്ലാവരും നമ്മുടെ ഫാഷൻ കണ്ടൻറ്റ് മിസ് ചെയ്യണ്ടെന്നുള്ള കാര്യം. സൂൺ ഫാഷൻ കണ്ടൻറ്റുകളൊക്കെ വരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ എനിക്ക് ഇനിയും 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 വീഡിയോ ഇടാനുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ വരുള്ളൂ. സൂൺ നമുക്ക് 400K സബ്സ്ക്രൈബേഴ്സ് അടിക്കണം. ഏകദേശം ഇപ്പോൾ 85-86 ഒക്കെ ആയിട്ടുണ്ട്. സൂൺ നമുക്ക് 400K അടിക്കണം. അപ്പോൾ സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റഗ്രാമും ഒക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം പോയിട്ട് ഒന്ന് കുളിക്കട്ടെ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഹെയർ കെയർ മിസ്റ്റേക്ക് വീഡിയോ ഒക്കെ എനിക്ക് നിങ്ങൾ നല്ല റെസ്പോൺസാണ് തന്നത്. അതിൽ ഞാൻ കാര്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങളുടെ ഹെയർ ടൈപ്പ് എന്താണോ, ഹെയറിൻ്റെ പ്രോബ്ലം എന്താണോ, അതനുസരിച്ചിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണേഴ്സും യൂസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് നല്ല നറിഷ്ഡ് ആയിട്ടുള്ള ഹെയർ ഒക്കെ വേണമെങ്കിൽ ആ ഒരു ടൈപ്പ് ഷാമ്പൂ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യണം. ഡാൻഡ്രഫ് നിങ്ങളുടെ പ്രോബ്ലം ആണെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസും കണ്ടീഷണേഴ്സും യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഹെയർ ഫോൾ ആണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണേഴ്സ് ഒക്കെ യൂസ് ചെയ്യണം. സോ ബിബ്ലണ്ടിൻ്റെ ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പൂ ആൻഡ് ഹെയർ ഫോൾ കൺട്രോൾ കണ്ടീഷണർ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. ബിബ്ലണ്ട് പ്രീമിയം ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് ബ്രാൻഡാണ്, വിച്ച് ഈസ് സിനോണിമസ് വിത്ത് കട്ടിംഗ് എഡ്ജ് ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് ഹെയർ കെയർ. ഈ റേഞ്ച് 93% വരെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ബിബ്ലണ്ട് ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പൂ ആൻഡ് ഹെയർ ഫോൾ കൺട്രോൾ കണ്ടീഷണർ ആണ് കേട്ടോ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് പീ പ്രോട്ടീൻ ആൻഡ് കഫെയിൻ ആണ്. പീ പ്രോട്ടീൻ ഹെയറിന് പ്രോട്ടീൻ ആൻഡ് എസെൻഷ്യൽ മിനറൽസ് കൊടുക്കും, കെരാറ്റിൻ റീബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ആൻഡ് ഓൾസോ ഡാമേജ് റിപ്പയർ ചെയ്യും. പിന്നെ കഫേൻ ഹെയറിനെ നറിഷ് ചെയ്ത് റൂട്ടിൽ നിന്ന് തന്നെ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നില്ലേ കണ്ടീഷണർ ആണ്. ഇതിലും പീ പ്രോട്ടീൻ ആൻഡ് കഫേൻ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ഹെയറിനെ സ്മൂത്ത് ആക്കി നറിഷ്ഡ് ആക്കി വെക്കും കേട്ടോ. പിന്നെ ഞാൻ ഹെയറിനെ മിഡ് ലെങ്ത് ചെയ്യുന്ന ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. 1 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നല്ലതുപോലെ വാഷ് ചെയ്ത് കളയണം. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടില്ലേ നമുക്കൊരു പ്രൊഡക്റ്റ് കൂടി അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ. വേറെ ഒന്നും അല്ല, ഇത് ബിബ്ലണ്ടിൻ്റെ ഹെയർ ഫോൾ കൺട്രോൾ സ്കാൽപ്പ് ഹെയർ ടോണിക് ആണ്. ഇത് ടവൽ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. നമുക്ക് ഈ പ്രൊഡക്റ്റ് 56 ഡേയ്സ് കൊണ്ട് 60% ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യും. ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്കില്ലേ ഒരു ടവൽ ടെസ്റ്റ് കാണിച്ചു കേട്ടോ. അപ്പോൾ അറിയാൻ പറ്റും എത്ര സ്ട്രാൻഡ്സ് ഹെയർ ഒക്കെ നമ്മൾ ഈ കുളിച്ച് കഴിഞ്ഞിട്ടും ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടവൽ ടെസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഹെയർ പോലും ഈ ഒരു ടവലിലില്ല. സോ ഇത് നല്ല വർക്കിംഗ് ആണ് കേട്ടോ. ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇല്ലേ ഹെയർ എക്സ്പേർട്സ് ഡിസൈൻ ചെയ്ത് എടുത്തതാണ് കേട്ടോ. ജസ്റ്റ് 399 rupees നിങ്ങൾക്ക് സലൂൺ ലൈക്ക് ഹെയർ കിട്ടുന്നതാണ്. പിന്നെ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള Saranya2023 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 20% ഓഫർ ബിബ്ലണ്ടിൻ്റെ സൈറ്റിൽ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ നൈക്ക, ഫ്ലിപ്കാർട്ട്, ആമസോണിൽ അവൈലബിൾ ആണ്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്ക്. ഇത്ര നേരമായിട്ട് നിങ്ങൾ ചേട്ടനെ മുന്നേ കണ്ടില്ലല്ലോ. ഞാൻ ചെല്ലട്ടെ കേട്ടോ, വിഷ് ചെയ്യട്ടെ. ഓൾറെഡി ഒരു പ്രാവശ്യം വിഷ് ചെയ്തതാണ്, എന്നാലും ഞാൻ ഇനിയും പോയിട്ട് വിഷ് ചെയ്യട്ടെ അവരെ. അതെ, നീ 2 എണ്ണത്തിൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ, ഒന്ന് മൈൻഡ് ചെയ്യോ. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു ചേട്ടാ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഗിഫ്റ്റ് കൊടുത്താ നീ ഇന്നലെ രാത്രി 12 മണിയായപ്പോ ഞങ്ങള് അല്ലേ ലെങ്സ് കാട്ടി, രാവിലെ പോയി ലെങ്സ് കാട്ടി മേടിച്ചു, നൈറ്റ് 12 മണിയായപ്പോ ചേട്ടന് സൺഗ്ലാസ് കൊടുത്തു കേട്ടോ. എന്നെ വിളിച്ചോണ്ട് രാവിലെ ഇറങ്ങിയതേ ഇവള് സൺഗ്ലാസ് എടുക്കാൻ വേണ്ടി. ആ അങ്ങനെ ഇഷ്ടപ്പെട്ട ക്ലാസ് ഒക്കെ. എന്താ ദാ അമ്മു ചേട്ടന് മേടിച്ചോട്ടെ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് വെച്ചിട്ട്. ഞങ്ങള് മാത്രല്ല ആട്ടെ ഇവിടെ കൊറേ പേരുണ്ട്. ചേച്ചി വന്നിട്ടുണ്ട്, അച്ഛന്റെ പെങ്ങള് വെല്ലുമ്പ വന്നിട്ടുണ്ട്. ഇവള് വീട്ടിലേക്കില്ലേ, വഴി തെറ്റി വന്നതാട്ടാ. ഇടയ്ക്ക് ഇവളൊക്കെ കാണത്തുള്ളൂ. അതെ, ഫാദർ ഇഡ്ഡലി കഴിച്ചോണ്ടിരിക്കണം. നമുക്ക് അതെ, അച്ഛൻ ഇഡ്ഡലി കഴിച്ചോണ്ടിരിക്കണം. അതെ, എന്റെ കുഞ്ഞാത്ത, ചേച്ചി, മീനാക്ഷി, ചേട്ടൻ. ചേട്ടൻ ഇപ്പൊ തീരെ ഇപ്പൊ എന്റെ വ്ളോഗിലുണ്ട്, ഉത്സവം വ്ളോഗിലും ഉണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമിന്റെ ആ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് സെറ്റ് ചെയ്തേക്കണ പൊക്കത്താണ്, അതായത് വീടിന്റെ ടെറസിന്റെ അവിടെ ആട്ടോ സെറ്റ് ചെയ്തേക്കുന്ന. ഓൾറെഡി സീലിംഗ് ചെയ്തേക്കണ കൊണ്ടിട്ട് എളുപ്പമായിരുന്നു കേട്ടോ. ഇവിടെ നേ കവർ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നവരുടെ ഡെക്കറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. എങ്ങനെ കിടന്ന് ഞങ്ങളുടെ ടെറസ് ആണെന്ന് അറിയാമോ, നോക്കിയേ എത്ര ഭംഗിയാക്കിയെന്ന്.
ഏറ്റവും ഹൈലൈറ്റ് ഇവിടെ എന്താണെന്നറിയോ? ഈ ഒരു ബാക്ക് ഡ്രോപ്പ് ആട്ടാ, നല്ല ഭംഗിയുള്ളത് ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാനും അമ്മവും റെഡി ആവാൻ വേണ്ടി പോവാട്ടോ. ഓൾറെഡി ഇവരെല്ലാരും റെഡി ആയിട്ടാട്ടോ വന്നത്, ഞങ്ങൾ മാത്രം ലേറ്റ് ആയിപ്പോയി. വേറൊന്നുമല്ല, അമ്മുവിന്റെ ഡ്രസ്സ് വരാൻ വേണ്ടി ലേറ്റ് ആയതായിട്ടോ. അമ്മുടെ ഡ്രസ്സിന് എന്താ പറ്റിയ? കറക്റ്റ് സമയത്ത് സിബ് പൊട്ടി പോയട്ടോ. എന്നിട്ട് അത് ഓൾട്ടർ ചെയ്തിട്ട് ഇപ്പൊ കൊണ്ട് തന്നൂട്ടോ അവര്. അപ്പൊ അമ്മുവിന്റെ ഡ്രസ്സ് ഇവിടെ ഉണ്ട്. എന്റെ ഡ്രസ്സ് ആണെങ്കിലും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം അതെ, തൂങ്ങിക്കിടന്നാണെന്ന് എന്റെ ഡ്രസ്സ്. അപ്പൊ ഡീറ്റെയിലായിട്ട് ഞാൻ കാണിച്ചു തരാം ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ റെഡി ആവട്ടെ, ഓൾറെഡി എല്ലാരും വന്ന് തുടങ്ങിയല്ലേ. അതെ, ഞാനും കമ്പനി. അപ്പൊ അതെ, ഞങ്ങൾ ഡ്രസ്സപ്പ് ചെയ്യട്ടെ കേട്ടോ, ഫുൾ റെഡി ആവട്ടെ. ഫേസിലും ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഡ്രസ് ഇടാനുണ്ട് അല്ലെ. സുന്ദരികളാവട്ടെ ഞങ്ങൾ. ഏ, ഇതാട്ടോ എന്റെ ഔട്ട്ഫിറ്റ്. ഈ ഒരു ഗ്രീനിൽ വന്നിട്ട് സ്ലീവ്സിൽ ഈ ഒരു റെഡ് എംബ്രോയിഡറി വരുന്നതാട്ടോ എന്റെ ഔട്ട്ഫിറ്റ്. ഇതണ്ട ഫുൾ ഡ്രസ്സാണ്. ബോട്ടിൽ ഗ്രീൻ എന്റെ എപ്പത്തെയും ഫേവറേറ്റ് ആണ്. അതുപോലെ ദേ കപ്പ് വെച്ചിട്ടാട്ടോ തയ്ച്ചിട്ടുള്ള. ഇത് നമുക്കില്ലേ എന്താണ് സ്നിയാസ് ബോബ്രൈഡ് എന്നും പറഞ്ഞിട്ട് ഒരു ബുട്ടീക്ക് നമുക്ക് ചെയ്തു തന്ന ഔട്ട്ഫിറ്റ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ലീവും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും ചെക്ക് ചെയ്തോ. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ തയ്പ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടിപൊളിയൊരു ഔട്ട്ഫിറ്റ് ആണ്. വീനൊക്കെ വന്നിട്ടുള്ളത്, കപ്പ് വെച്ചിട്ടുണ്ട്, സ്ലീവ് അതുപോലെ തന്നെ ഫുൾ സ്ലീവാണ് വരുന്നത്. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ എംബ്രോയിഡറി വന്നിട്ടുണ്ട്, ചെറിയ ചെറിയ യോക്ക് സെപ്പറേഷൻ ഉണ്ട്. ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാട്ടോ ഇത്. ഇതാട്ടോ അമ്മുവിന്റെ ഡ്രസ്സ്. കല്യാണിന്ന് എടുത്താട്ടോ, കിഡ്സ് സെക്ഷനിൽ നിന്ന് എടുത്ത. അത് അത് ഹൈലൈറ്റ് ചെയ്ത് പറയണം. അതെ, കിഡ്സ് സെക്ഷനിൽ ഞങ്ങൾക്ക് അമ്മുവിന്റെ ഡ്രസ്സ് കിട്ടത്തുള്ളൂ. ഞങ്ങള് സാധാരണ ലേഡീസ് സെക്ഷനിൽ പോയി നോക്കിയപ്പോഴത്തേക്കും എല്ലാം ഭയങ്കര വലുതാട്ടോ അമ്മുവിന്. ബണ്ണാണ് പ്രശ്നം, ഇറക്കും പിന്നെയും പ്രശ്നമില്ല. എവിടെ കിഡിനൊന്ന് കാണട്ടെ. എന്താണ് കിഡ് തള്ളയെന്നിട്ടോളം പറഞ്ഞ കിഡെന്ന്. ഇത് വേണ്ട, ഇതാണ് ട്ടാ അമ്മുവിന്റെ ഔട്ട്ഫിറ്റ്. നല്ല ഭംഗി കാണാൻ വേണ്ടി ഇവൻ സ്ലീവ്സ് ഒക്കെ ആണെങ്കിലും കണ്ടു. ഇങ്ങനത്തെ ഫ്ലോയി ആയിട്ടുള്ള സ്ലീവും ഇത് വന്നേക്കുന്നത് ഫുൾ ത്രെഡ് വർക്ക് ആട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇങ്ങനെ കുറെ ലെയർ ആയിട്ടുള്ള ഡ്രസ്സ്, നല്ല ഫ്ലെയറുണ്ട്. ഉള്ളിൽ സ്റ്റിഫ് നെറ്റ് ഉണ്ട്, അതുകൊണ്ട് അവിടെ എത്ര വൃത്തിക്കിരിക്കണേ. ഇവിടെ നിങ്ങൾ അടുത്ത് ഇറങ്ങുന്നവരൊക്കെ ഇപ്പോഴാണോ വന്നത്? ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവിനെ ഞങ്ങൾ ഇന്നലെ വിട്ടിട്ടുണ്ട്. അത് ശരി, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അടുത്ത ഗിഫ്റ്റ് അമ്മൂല്ല. ില്ലേ പോവാൻ നേരത്തെ അതെ അമ്മൂനെ ഒരുക്കി വിട്ടിട്ട് ഇനി ഞാനും കൂടി ഒരുങ്ങട്ടെ. കാരണം ഓൾറെഡി ഇപ്പൊ എല്ലാരും വന്നു. കേക്ക് ആണെങ്കിലും വന്നോണ്ടിരിക്കുക കേട്ടോ. ആകെ പരിപാടി ഇത്രയും ലേറ്റ് ആയത് കേക്ക് വരാൻ കാരണമാണ്. കാരണം എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി എടുക്കണമായിരുന്നു കേട്ടോ. കസിൻ ചേട്ടനും അച്ഛനും കൂടി എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ കേക്ക് വന്നോണ്ടിരിക്കുക, ആ സമയം കൊണ്ട് ഞാനും ഒരുങ്ങട്ടെ. കേക്ക് വന്നാൽ പിന്നെ എല്ലാരും കൂടി ഫംഗ്ഷൻ നടക്കണ പൊക്കത്തെ സ്ഥലത്തേക്ക് പോകും കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ റെഡി ആവട്ടെ. പുനരെ സുന്ദരിയാക്കി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. സുന്ദരിയാണല്ലേ എന്നൊക്കെ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യല്ലേ. ദ മുടി ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്ത് വിട്ടു, ലൈറ്റ് ആയിട്ട് മേക്കപ്പും ചെയ്തു കേട്ടോ. എനിക്കിപ്പോഴത്തെ ഈ ഫൗണ്ടേഷനില്ല, ഫൗണ്ടേഷനില്ല ശരിക്കും പറഞ്ഞാൽ മെബിലിന്റെ ടിന്റ് ആട്ടോ. പൊന്നെ ഇത് പ്രൊമോഷൻ ഒന്നും അല്ല, പക്ഷേ ഇല്ല കിഡിലെ സാധനം 300 രൂപയുള്ള. പക്ഷേ ഇത് അടിപൊളിയാട്ടോ. ഞാൻ എൻ്റെ മാക്കിൻ്റെ ഫൗണ്ടേഷൻ വരെ അതേ എടുത്ത് മാറ്റി വെച്ചേക്കുക, അതിൻ്റെ ആ ഒരു ഫിനിഷും കാര്യങ്ങളും കാരണം. അപ്പോൾ അതെ അമ്മൂന ആ സെയിം സാധനം ഇട്ടിട്ട് മിസ് ക്ലെയറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വിട്ടിട്ടാട്ടോ ഒരുക്കി കൊടുത്തേക്കണം. ലൈറ്റ് മേക്കപ്പ് പക്ഷേ സുന്ദരിയായിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞ നല്ല ഡ്രസ്സ്. ഞാനും ദേ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും അതുപോലെ ദേ ഈ ഒരു ഇയറിങ്ങും ഇട്ടു, പിന്നെ ദേ ഒരു മോതിരവും ഇട്ടു കേട്ടോ. ഇതാണ് ഞാനും കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയത്. ഞങ്ങളപ്പോ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അതെ, പോകാതെ നമുക്ക് പൊക്കത്തേക്ക്. അതെ, പൊക്കത്തേക്ക് പോയി കേക്ക് കട്ട് ചെയ്ത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും അല്ലേ. ഉഷാമ്മയുടെ ചേട്ടന്റെ അല്ലെ, ചേട്ടന്റെ വൈഫാണ്. അതുപോലെ അതെ മോള് അവളുടെ മൂന്ന് ജനറേഷനാണ് നിൽക്കുന്നത്. സിയ സിയ എന്റെ രണ്ടാമത്തെ വീഡിയോയിലാട്ടോ. ഉത്സവ ബ്ലോഗിലും ഉണ്ട് സിയ. ഇത് നോക്കി ഫേസ് കണ്ടിട്ട് ഞാൻ പറയണ്ടല്ലോ ഇത് ആരാണെന്ന്. കറക്റ്റ് നിങ്ങൾ ടെൻസിനെ പോലെ ആയിട്ട് ഇരിക്കണത്. അതേ മുഖം ഉഷാമ്മയുടെ ചേച്ചിയാണ് കേട്ടോ നന്ദിനി വല്യമ്മ. വിജയച്ചേട്ടന്റെ വൈഫ്, അതായത് വല്യമ്മയുടെ മോന്റെ ഭാര്യ. അതായത് കിടാങ്ങൾ രണ്ടുപേര്. ഹലോ, രണ്ടാമത്തെ
ഫോട്ടോ അല്ല വീഡിയോ ആണ് സോം ചേട്ടാ. കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നും പറഞ്ഞിട്ട്. ദേ കേക്ക്, അതുപോലെ ദേ കപ്പ് കേക്കും പോപ്സിക്കിൾസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ ഫ്രണ്ട് ചെയ്തതാ കേട്ടോ, കേക്ക് ബേ കൊച്ചി എന്നും പറഞ്ഞിട്ട് അഞ്ചര എന്റെ ഫ്രണ്ട് ചെയ്തതാ ഇത് മുഴുവൻ. ഞാൻ അവളുടെ പേജും കൊടുത്തേക്കാട്ടെ, എന്തായാലും നോക്കി നോക്ക്. അങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഒരു വർഷമായി അമ്മ കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. തോന്നണില്ല കേട്ടോ അല്ലേ? വീട്ടിൽ സത്യം പറയും, ഇങ്ങനെ ഒരാളെ ഉണ്ടെന്ന് ചിലപ്പോൾ തോന്നാറില്ല. പിന്നെ അറിയണം എപ്പോഴാന്ന് അറിയോ, എൻ്റെ റൂമിന് രാവിലെ 7 മണിക്കും വൈകുന്നേരം കോസ്മെറ്റിക്സ് എടുക്കാൻ വരാൻ നേരത്ത്, അപ്പോഴാണ് കറക്റ്റ് അറിയണം അമ്മോനെ. പക്ഷെ വീട്ടിലുള്ള വന്നേ പിന്നെ ഭയങ്കര ഫണ്ണാട്ടോ സത്യം പറഞ്ഞാൽ. എനിക്കൊരു കൂട്ടായി ചേട്ടനെക്കാളും അല്ലേ, ചേട്ടനെ കാണുന്നേക്കാളും കൂടുതൽ ഞാൻ അമ്മൂനെ കണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പൊ കറങ്ങി നടക്കാറ്. അതെ, വീഡിയോ കാണുന്നല്ലേ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇന്ന് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, കേക്ക് മുറിക്കാൻ പോവാല്ലേ നമ്മള്. കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കോട്ടെ, അപ്പൊ എന്നാലും കട്ട് ചെയ്യാം. ഇത്രയും പേരുടെ വെയിറ്റിംഗ് ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അല്ലേ. നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്താലോ. ഫുഡ് കഴിക്കാൻ പോവാട്ടോ, റൈസും ചിക്കനും ചില്ലി ഗോപിയും. ദേ എല്ലാരും കഴിക്കാട്ടോ. അച്ഛൻ സൈച്ചേട്ടൻ എന്താ വിഷമമുണ്ട് പറയണ്ട സൈച്ചേട്ടാ, ബിരിയാണി ചട്ടിയിൽ നിന്ന് ഇത്രയും അഭ്യാസം കാണിച്ചിട്ട് എടുത്തില്ലല്ലേ. സൈച്ചേട്ടനോട് പറഞ്ഞായിരുന്നു ഇടക്കിടക്ക് സൈച്ചേട്ടനെ എടുക്കണം, ഞാൻ തിരക്കിലായി തന്നെ കഴിച്ചിട്ട്. ചേട്ടന് വേണം ഒരു പ്ലേറ്റും കൂടി. ദേ വലിയ ഇവിടെ നിന്നിട്ട് ബിരിയാണി കഴിക്കണ്ട്, അമ്മ ദേ അവിടെ നിന്ന് ബിരിയാണി കഴിക്കണ്ട്, എല്ലാവരും ബിരിയാണി കഴിക്കണ്ട്. കളർ ബാറിന് ലിപ്സ്റ്റിക് ആണ് ഇട്ട് കൊടുത്ത, ന്യൂട്ട് ഷെയർ ഇട്ട് കൊടുത്ത, അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും കെട്ടിയന്മാർ കണ്ടിട്ടില്ല. കണ്ടോ അപ്പഴേ ചോദിച്ചാ ചേച്ചീനെ കണ്ടില്ലേ. ചേട്ടൻ നോക്കണണ്ട, നോക്കി പഠിപ്പിക്കണോ. ഞാനും ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഒക്കെ എടുക്കണം. ഇന്ന് ഒരു ദിവസത്തേക്ക് എനിക്ക് ജാമ്യം തന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല, ഞാൻ പോയി ഡ്രസ്സ് മാറി. എൻ്റെ പൊന്നേ ആ മെറ്റീരിയൽ ഇട്ടിട്ടില്ലേ, ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഷിഫോൺ മെറ്റീരിയൽ ഉണ്ട്, പക്ഷെ എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുണ്ടോ ഓൾമോസ്റ്റ് നമ്മുടെ റിലേറ്റീവ്സൊക്കെ പോയി, എല്ലാവരും താഴത്ത് ബൈ ബൈ ഒക്കെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ഫുഡും കഴിച്ച് ദേ നമ്മുടെ ടീംസൊക്കെ പോണേ കേട്ടോ. അമ്മ നീ പോണ്ടാടി, പോവാണോ? അവിടെ നിൽക്കേച്ചു, വൈകുന്നേരം പോവാം. ചായ കൊടുത്തില്ലെങ്കിലേ ഇപ്പൊ പോയ കഴിയുമ്പോഴത്തെ അൺബോക്സ് ചെയ്യാൻ പോണോക്സ് ചെയ്ത സാധനാണല്ലേ. നോക്കിയ മോനെ ചിറക് വിരിച്ച് നിക്കാനുണ്ടാവും. ഇതാണ് പൊട്ടിക്കേണ്ട സാധനം കേട്ടോ. അപ്പൊ ശരി കേട്ടാ, ശരി അമ്മു. ഞാൻ കാണിച്ചു തന്നില്ല നേരത്തെ ചേട്ടൻ കൊടുത്ത മോതിരം, ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട്. ഡയമണ്ട് റിംഗ് ആണോ ഇത്? എടി പറ്റിപ്പോ, ഡയമണ്ട് റിംഗ് ഒന്നും അല്ല, വെറും റിംഗ് ആണ്. ഡയമണ്ട് റിംഗ് കൊള്ളാലേ. ഞങ്ങൾ അടുത്ത് ഇന്റർനാഷണൽ ട്രിപ്പിന് പോകാൻ നേരത്തെ ഇത് അമ്മൂനെ കൊണ്ടുപോകണം ഞങ്ങള് മാത്രം. തായ്ലൻഡ് അമ്മൂന് എക്സാം ആണ്, അമ്മൂനെ കൊണ്ടുപോകണം. ഇത് ചേച്ചി മേടിച്ചോത്ത ഡ്രസ്സാട്ടോ, ചേച്ചിയും ചേട്ടനും.
നല്ല ഉടുപ്പ്. ഞാൻ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വിഷു ആണ് കേട്ടോ നാളെ. നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ വർഷം അതെ ചേട്ടൻ്റെ കല്യാണം വിഷുവിൻ്റെ തലേദിവസമായിരുന്നു അല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പടക്കമൊക്കെ പൊട്ടിക്കാൻ പോവാം. കസിൻസ് കുറച്ച് പേരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്തായാലും എല്ലാവരും കൂടി നാളെ വിഷുവാണ്. അപ്പോൾ ഇന്ന് തലേദിവസം തകർത്ത് പൊളിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട് പോവാണ്. കാണിച്ചതായിട്ട് അടിച്ച് പൊളിക്കാൻ പോവാം ഞങ്ങളെല്ലാവരും കൂടി. ഈ ചക്രവും ചറപ്പറയെ കത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് അടിച്ച് പൊളിക്കാം. പ്രമോദേട്ടൻ്റെ മാലപ്പടക്കം പൊട്ടിക്കാൻ പോണ കേട്ടാ. ഇപ്പൊ തന്നെ തിരി കൊടുത്ത് വിടട്ടെ ചേട്ടാ. കൈ പിടിച്ച് പൊട്ടിക്കോ, കൈ പിടിച്ച് പൊട്ടിക്കോ. അയ്യോ ചേട്ടൻ, ഇവിടെ രണ്ട് പേര് വന്നിട്ടുണ്ടട്ടോ. ദേ അനുപ ചേച്ചി, ദേ നിഖിലേട്ടനും വിഷു ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ദേ പൊക്കത്ത് പോയി പൊട്ടണ സാധനം പൊട്ടിക്കാൻ പോണ കേട്ടാ. ബാക്കിയുണ്ട് പൊക്കത്തെ പൊട്ട്. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അപ്പുറത്തെ സരോജ ചേച്ചിയുടെ ഉണക്കമണല് പൊട്ടി ഇത് കത്തിച്ചായിരുന്നു തെങ്ങിന്റെ. ഇപ്രാവശ്യം ആരുടെയാണോ പോകാൻ പോണ വെടിക്കിട്ട് പ്രമോദാണോ. പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞതേ എല്ലാരും റീൽസ് എടുത്ത് തകർന്ന് കിടക്കണ കേട്ടാ. ഞങ്ങളുടെ പോളി റീൽസ് ഇപ്പൊ അതേ വന്നിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ. കാണണ മാസ് റീലാട്ടാ. വേണ്ട, എല്ലാം പതന്തുപ്പി കിടക്കണ നോക്കി. കണ്ണടയുടെ മുന്നിൽ കിടന്നുള്ള അഭ്യാസം വരുന്ന മുഴുവൻ കൊള്ളായിരുന്നു. പക്ഷെ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ഇതേ അപ്പൊ ഒരു അടിപൊളി ദിവസത്തിന്റെ എൻഡിങ് ആണ്ട്ടോ ഇവിടെ. എല്ലാം കൊണ്ടും ബ്ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്ന്. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, അതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സ് വിഷുവിൻ്റെ ആഘോഷങ്ങളായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പോലെ അല്ലേ നമ്മൾ. ഗെറ്റ് ടുഗദർ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും, ഹാങ്ങിങ് ഔട്ട് അത് വേണം പറയാൻ വേണ്ടി. പടക്കം പൊട്ടിക്കൽ, വർത്തമാനം പറയൽ, കുത്തി മറയൽ, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പരിപാടി. അടിച്ച് പൊളിച്ച് ഞങ്ങളോട് റീൽസ് എടുത്തിട്ട് കിട്ടില്ല റീൽസ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാരും പോകാൻ പോയി സങ്കടം വേണ്ടി. ഒന്നര ഇതാളെ രാവിലെ നാലരയ്ക്ക് എണീറ്റ് കാണിക്കാണ്ട. അതെ, രാവിലെ നാലരയ്ക്ക് എണീറ്റ് കാണിക്കും കാണണം. ഓ ഉറങ്ങട്ടെ, ഉറക്കവും മഞ്ഞണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് മൈൻഡ് ജപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ 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 ബൈ.